യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ അവരെ ഭയപ്പെടേണ്ട, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം 1:8. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം വ്യക്തികളെ അലട്ടുന്ന ഒരു ജീവിത പ്രശ്നമാണ് ഭയം. ചെറിയ ജീവികളെ ഭയം, വലിയ ജീവികളെ ഭയം, വ്യക്തികളെ ഭയം, ചില സാഹചര്യങ്ങൾ, സംഭവങ്ങൾ എല്ലാം ഭയപ്പെടുന്ന ഒത്തിരിയേറെ വ്യക്തികളെ കാണാൻ സാധിക്കും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. ഉൽപ്പത്തി പുസ്തകം 28:8 നമുക്ക് ഈ വചനം കാണാൻ സാധിക്കും. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:1 അതിൻ്റെ 10:1 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈയുണ്ട്, ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ വിജയകരമായ വലത് കൈയുണ്ട്, ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും 24 മണിക്കൂറും ഈശോ നമ്മളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഇത് ശ്രവിക്കുകയും ഇത് അനുഗ്രഹിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളിലേക്ക് ഒത്തിരിയേറെ കൃപകൾ പരിശുദ്ധാത്മാവ് ചൊരിയും. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. ഈശോ നമ്മളോട് പറയുന്ന വചനമാണിത്. മത്തായിയുടെ സുവിശേഷം 10:31. ഭയത്തിൽ നിന്ന് മോചനം നൽകുന്നത് ഈശോയാണ്. ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഞാൻ ഭയപ്പെട്ടിരിക്കുന്ന മേഖലകളിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഈശോയെ വിളിക്കണം. ഈശോയെ അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഇന്ന ഇന്ന മേഖലകളിൽ ഞാൻ ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. ആകുലതകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, ഭയത്തിലേക്ക്, വേദനയിലേക്ക് ഈശോയെ വിളിക്ക്. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശോയെ വിളിക്കുമ്പോൾ ഈശോ കടന്നു വരും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:13. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ സമയം ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഈ അടുത്ത നാളിലുണ്ടായൊരു സംഭവമാണ്. അതായത്, 9-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ മകളോട് സ്വന്തം അമ്മ പറഞ്ഞു, മോളെ നിൻ്റെ പരീക്ഷ കഴിഞ്ഞല്ലോ, നീ ഒരു ഉപകാരം ചെയ്യ്, എനിക്കിന്ന് സ്കൂളിൽ പോകണം, പേപ്പർ വാലുവേഷൻ ഉണ്ട്, അവിടെ നീ ഇന്ന് വീട്ടിലിരുന്ന് ചൂലെടുത്തി മുറ്റമടിക്കുക. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, മമ്മി ഞാൻ ചെയ്യാം. അവർ അനുസരിച്ച് ഉടൻ ചൂലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ഒരു രണ്ട് കുറച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവൾ അലറി കൂവി കരഞ്ഞ് വീടിനകത്തേക്ക് കയറി. ഉടനെ അവൾ ബോധം കെട്ട് വീഴുകയാണ്. എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഉടനെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എല്ലാ സ്കാനിങ്ങും നടത്തി, MRI സ്കാൻ ചെയ്തു. അങ്ങനെ ഒരാഴ്ച ഈ കുട്ടി ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ വീട്ടുകാർ വന്ന് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് വരാമോ, എൻ്റെ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ ചെന്നു ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ 3 വയസ്സിൽ ഈ പെൺകൊച്ച് വെള്ളത്തിൽ വീണ ഭയം ഉള്ളിക്കിടപ്പുണ്ട്. അപ്പോൾ ചൂലെടുത്ത് മുറ്റമടിച്ചപ്പോൾ ആ മുറ്റത്തിനരികിൽ ഒരു കിണറുണ്ട്. എന്നാൽ അത് ഒരാൾ പൊക്കത്തിൽ മൂടിയുള്ള കിണറാണ്. പക്ഷേ ഈ കൊച്ചു വിചാരിക്കുകയാണ്, ഞാൻ ഈ മുറ്റമടിക്കുന്ന സമയത്ത് ഈ കിണറ്റിലേക്ക് വീണു പോയാൽ എന്തു ചെയ്യും, എൻ്റെ മമ്മി ഇപ്പോൾ സ്കൂളിൽ പോകും, പപ്പ വീട്ടിലില്ല, എൻ്റെ സഹോദരങ്ങൾ വീട്ടിലില്ല, ഞാൻ ഈ കിണറ്റിൽ വീണ് കിടക്കുകയില്ല. എവിടെ നിന്ന് കിട്ടി ഈ ഭയം? ചെറുപ്പത്തിൽ 3 വയസ്സ് പ്രായമുള്ളപ്പോൾ വെള്ളത്തിൽ പോയതിൻ്റെ ഭയം ആന്തരിക മുറിവായി ഈ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മേഖല വെച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞ വചനമനുസരിച്ച് നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. ഈ പറഞ്ഞ 5-6 വചനങ്ങൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഇങ്ങനെയുള്ള വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇവൾ ഒരാഴ്ച കൂടി കണ്ണു തുറക്കുകയാണ്. ബോധം തെളിഞ്ഞു. ഇവൾ സുബോധത്തോടെ എഴുന്നേറ്റിരുന്നു. കാരണം എന്താണ്? ഇവിടെ ഉള്ളിലെ ഭയത്തിലേക്ക് ഈശോ കടന്നു ചെന്നു.
ഉള്ളിൽ കിടന്ന ഭയത്തിൻ്റെ അടിസ്ഥാന കാരണം കണ്ടുപിടിച്ചു. അതോടെ ആ മകൾ രക്ഷപ്പെടുകയാണ്. നീ വചനം ശ്രവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒത്തിരിയേറെ ഭയങ്ങളുണ്ട്. ചെറു ജീവികളെ ഭയം, ഇരുട്ട് ഭയം, കറണ്ട് ഭയം, ഇടിമിന്നൽ ഭയം, വ്യക്തികളെ ഭയം, എല്ലാ ഭയങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക, ഈശോയെ ഭയത്തിലേക്ക് വിളിക്കുക. അങ്ങനെ ഈ ദൈവം ഈശോ നമ്മളോട് പറയുന്ന ആ വചനത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ഈ വചനം ശ്രവിച്ച എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ ശക്തിയും കൃപയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.